ഹായ് ഫ്രണ്ട്സ്, ഓൾ ടേസ്റ്റ് ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വെച്ച് നല്ല രുചികരമായ ഒരു മസാലക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ, അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, എന്നാൽ നല്ല രുചികരമായ കറിയാണ്. അപ്പം നമുക്ക് സമയം കളയാതെ എങ്ങനെ നമ്മുടെ ഈ മസാലക്കറി പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ മസാലക്കറിക്ക് വേണ്ടി ഞാൻ ആദ്യം ഒരു സവാള, വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് ഒരു മിക്സർ ജാറിൽ ഇട്ടേക്കാണ്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ലതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഇപ്പം ഞാൻ പച്ചമുളകിന് പകരം ചെറിയൊരു കാന്താരി ഇട്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയിലോട്ട് പോയി. അപ്പം കാന്താരി നിങ്ങൾക്ക് അതിന് പകരം പച്ചമുളക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ച്. അപ്പം ഇത് നമുക്ക് അല്പം പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇതുപോലെ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കണം, നമ്മൾ ഉള്ളിയുടെ ആ നനവിൽ ഇത് നന്നായി അരഞ്ഞു കിട്ടും. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ കറി പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഞാൻ അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, അല്പം കട്ടിയുള്ള പാത്രമായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കനങ്കൂറിനും ചീഞ്ചട്ടിയൊക്കെ ആണെങ്കിൽ, സ്റ്റീലിൻ്റെ പ്രത്യേകിച്ചാണെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും, നന്നായിട്ട് നമുക്ക് കറി പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അല്പം അടിക്കട്ടിയുള്ള പാത്രം തന്നെ വെക്കണം. അപ്പം ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിരിക്കുന്നത്, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാമേ, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കടുകും പൊട്ടി ജീരകവും മൂക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് ചേർക്കാം. നമ്മൾ ഇഞ്ചിയും സവാളയും പച്ചമുളകും, ഞാനൊരു ചെറിയ കാന്താരി എടുത്തിരുന്നത്, അപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് ഇത് വഴന്ന് കിട്ടണം. അപ്പം നിങ്ങൾക്ക് കാണാം ഇത് നന്നായി കളർ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ മൂത്ത് കിട്ടണം, എന്നെങ്കിലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വന്നുകൊണ്ട് ഞാനിപ്പം മഞ്ഞൾപ്പൊടി അല്പം 1/2 ടീസ്പൂൺ ഇടുകയാണ്. അതുപോലെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, എരിയുള്ള മുളക് പൊടിയാണ്. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ മസാലയുടെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് തക്കാളി, ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 തക്കാളി, ഒരു വലിയ തക്കാളിയുടെ പകുതി ചെറുതായിട്ട് മുറിച്ചതാണ് ചേർത്തിരിക്കുന്നത്. അപ്പം 1/2 തക്കാളി ചേർത്തിരിക്കണേ. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. അധികം പുളിയുള്ള തൈരാണ്, കുറച്ച് ചേർത്താൽ മതി. ഇല്ല പുളിയില്ലാത്ത മിൽക്കി മിസ്റ്റിൻ്റെ പോലത്തെയൊക്കെ തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. ഞാൻ തക്കാളി ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പം കുക്ക് ചെയ്ത ഒരു പൊട്ടോറ്റയാണ്, അത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്, അത് ചേർക്കുന്നു. ഇപ്പം ഞാൻ ഒരു വലിയ പൊട്ടോറ്റയാണ് എടുത്തിരിക്കുന്നത്, അത് നമ്മൾ പുഴുങ്ങി കുക്കറിനകത്ത് പുഴുങ്ങി തൊലി കളഞ്ഞ് ഞാൻ മുറിച്ച് വെച്ചിരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ സാധാ ഗ്രീൻ പീസാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് വേവിച്ചിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല നമ്മുടെ ഈ കറിക്ക്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇപ്പം ഞാൻ പുഴുങ്ങിയ പൊട്ടറ്റോയും നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇപ്പം ഞാനാണ് ജാറ് കഴുകി ആ വെള്ളം, നമ്മൾ അരച്ചെടുത്ത ജാറ് കഴുകിയ വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കണം എല്ലാത്തിലും. അപ്പം അതിനാവശ്യമായ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കുക, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഞാനിതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിലും ചേർക്കാം കേട്ടോ, മല്ലിയിലയും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കറിവേപ്പില ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിപ്പം നിങ്ങൾക്ക് നന്നായി മിക്സ് ചെയ്യുമ്പോൾ കാണാം ഇത് ഒത്തിരി അങ്ങ് വെള്ളം പോലെ വരില്ല, നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകിയ ടൈപ്പ് ഗ്രേവിയാണ്. അപ്പം നമുക്ക് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റും, പൊറോട്ടയുടെ കൂടെ എല്ലാം നല്ല ടേസ്റ്റ് കേട്ടോ, നല്ലൊരു കറിയാണ്. അപ്പോൾ ഒത്തിരി വെള്ളം പോലെ ആകാതെ ഒരു കുറുകിയ ഗ്രേവിയാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളവും ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് കുറുകിയും വരികയും ചെയ്യും, നമ്മുടെ മസാലയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഞാൻ പൊട്ടറ്റോ പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു കേട്ടോ, അപ്പം നന്നായിട്ട് പിടിക്കട്ടെ. അപ്പം അതെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നു നോക്കുകയാണ്. നിങ്ങൾക്ക് കാണാം നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കറി. അപ്പം നമ്മുടെ ഈ മസാലക്കറി ഇത്രയേ ഉള്ളൂ. ഒത്തിരി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒത്തിരി ഇൻഗ്രീഡിയൻസും ഇല്ല. നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു അടുപ്പിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. പൊട്ടറ്റോ വേണം നിങ്ങൾക്ക് പുഴുങ്ങാതെ ചേർക്കാം. അപ്പം ഫ്രോസൺ ഗ്രീൻ പീസ് തന്നെ ആയിരിക്കണം, മറ്റേ അല്ലാത്ത ഗ്രീൻ പീസ് തന്നെ വെന്ത് കിട്ടാൻ പാടായിരിക്കും. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. നമുക്ക് ഒത്തിരി നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിത് ഓഫ് ചെയ്തു. അപ്പം നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പം ഞാൻ അതെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.